റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഋഷി സുനാക്കിന്റെ പിൻഗാമിയായി പുതിയ കൺസർവേറ്റീവ് നേതാവിനെ നവംബർ 2 പ്രഖ്യാപിക്കുമെന്ന് ടോറി പാർട്ടി സ്ഥിരീകരിച്ചു. ജൂലൈ 4 കൺസർവേറ്റീവുകളെ അവരുടെ ചരിത്രത്തിലെ മോശമായ പരാജയത്തിലേക്ക് നയിച്ച മുൻ പ്രധാനമന്ത്രി സുനാക്ക് ആ തീയതി വരെ ആക്ടിംഗ് നേതാവായി തുടരുമെന്ന് പാർട്ടി അറിയിച്ചു. സുനാക്കിന്റെ പിൻഗാമിയാകാനുള്ള നോമിനേഷനുകൾ ബുധനാഴ്ച വൈകുന്നേരം 7 തുറന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അവസാനിക്കും. കൺസർവേറ്റീവ് പാർട്ടി ബോർഡും 1922 ബാക്ക്ബെഞ്ച് MPമാരുടെ കമ്മിറ്റിയും തമ്മിൽ നടന്ന യോഗങ്ങളെ തുടർന്ന് സ്ഥാനാർത്ഥികൾക്ക് ബാലറ്റിലേക്ക് പോകുന്നതിന് കുറഞ്ഞത് 10 MPമാരുടെ പിന്തുണ വേണമെന്ന് തീരുമാനിച്ചു. ഒരു പ്രപ്പോസർ, ഒരു സെക്കൻഡർ, 8 നോമിനേഷനുകൾ. നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ പിന്നീട് 4 സ്ഥാനാർത്ഥികളായി ചുരുങ്ങും. അവർ ഈ ശരത്കാല കൺസർവേറ്റീവ് സമ്മേളനത്തിൽ പാർട്ടി അംഗങ്ങളോട് തങ്ങളുടെ വാദം ഉന്നയിക്കും. 4 സ്ഥാനാർത്ഥികളെയും അന്തിമ 2 സ്ഥാനാർത്ഥികളിലേക്ക് മാറ്റും. വിജയിയെ പാർട്ടി അംഗങ്ങൾ തിരഞ്ഞെടുക്കും. മുൻ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി മെൽ സ്ട്രൈഡ് ഉൾപ്പെടെ നിരവധി കൺസർവേറ്റീവ് MPമാർ നേതൃതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ശബ്ദമുയർത്തുന്നു. ഷാഡോ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി, ഷാഡോ ഹൌസിംഗ് സെക്രട്ടറി കെമി ബാരനോക്ക്, ഷാഡോ സെക്യൂരിറ്റി മന്ത്രി ടോം തുഗെൻഡാറ്റ് എന്നിവരുൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. മുൻ ആഭ്യന്തര സെക്രട്ടറിമാരായ സുല്ല ബ്രാവർമാൻ, അവരുടെ മുൻഗാമിയായ പ്രീതി പട്ടേൽ, മുൻ ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻഡിക് എന്നിവരും നേതൃത്വ പോരിനിറങ്ങുമെന്ന് കരുതുന്നു. ഇംഗ്ലണ്ടിലെ സ്വകാര്യ വാർഡുകാരിൽ പകുതിയോളം പേർ കഴിയുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ വസതികളിൽ. വേനൽക്കാലത്ത് പോലും നനഞ്ഞതോ പൂപ്പൽ നിറഞ്ഞതോ ആയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. സൗകര്യപ്രദമായ വീട് നോക്കാനുള്ള സ്ഥിതിയില്ലാത്തതിനാൽ ഇത്തരം വീടുകളിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. സിറ്റിസൺസ് അഡ്വൈസ് നടത്തിയ ഒരു സർവേയിൽ 45% സ്വകാര്യ വാർഡുകാരും തങ്ങളുടെ വീട്ടിൽ ഈർപ്പമോ പൂപ്പലോ അമിതമായ തണുപ്പോ അനുഭവപ്പെടുന്നതായി വെളിപ്പെടുത്തി. ഇതിൽ 48% കുടുംബങ്ങളും ഒരു വർഷത്തിലേറെയായി തകർച്ചയിലാണ് ജീവിക്കുന്നതെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ചാരിറ്റിയുടെ ഡേറ്റ കാണിക്കുന്നതിന് കുറഞ്ഞ വേതനത്തിൽ സ്വകാര്യ വാർഡുകാർ ഈ വർഷം അവരുടെ വരുമാനത്തിന്റെ 53% ഊർജ്ജത്തിനും ഭവന ചെലവുകൾക്കുമായി ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സോഷ്യൽ ഹൌസിംഗിൽ താമസിക്കുന്നവർക്ക് 46%, സ്വന്തം വീടുള്ളവർക്ക് 40%. സിറ്റിസൺസ് അഡ്വൈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡാം ക്ലെയർ മോറിയാർട്ടി പറഞ്ഞു, നനവും പൂപ്പലുമില്ലാത്ത ഊഷ്മളവും സുരക്ഷിതവുമായ ഒരു വീട് മൗലികാവകാശമായിരിക്കണം. സ്വകാര്യ വാർഡുകാർ അധ്വാനിച്ച് സമ്പാദിച്ച അവരുടെ പണം തിന്നുകയും ആരോഗ്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ശോഷിച്ച ഭവനങ്ങൾക്കായി പണം ചെലവിടേണ്ടി വരികയുമാണ്. സ്വകാര്യ വാടക മേഖലയിലെ താങ്ങാനാവാത്തതും ഗുണനിലവാരമില്ലാത്തതുമായ ഭവനങ്ങൾ കുടിയാന്മാരുടെ സംരക്ഷണത്തിന്റെയും സുരക്ഷയുടെയും അഭാവമാണ് കൂടുതൽ വഷളാക്കിയതെന്ന് സർവേ കണ്ടെത്തി. UKയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ ആശങ്കപ്പെടുത്തുന്ന വർധനവെന്ന് റിപ്പോർട്ടുകൾ. അതിക്രമങ്ങളിൽ 37% വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നാഷണൽ പോലീസ് ചീഫ്സ് കൗൺസിൽ വ്യക്തമാക്കുന്നു. രാജ്യത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ ദേശീയ അടിയന്തരാവസ്ഥയാണെന്ന് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ ദിവസവും ഏതാണ്ട് 3000 കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലാണ് ഈ മുന്നറിയിപ്പ്. 2022-23 വർഷത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ നടന്ന 1,000,000+ കുറ്റകൃത്യങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. തട്ടിപ്പ് കേസുകൾ ഒഴിവാക്കിയാൽ 20% കേസുകളും ഇതിൽ നിന്നുമാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ പകർച്ചവ്യാധി നിലവാരത്തിലേക്ക് എത്തിയെന്നാണ് കോളേജ് ഓഫ് പോലീസിംഗ് ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത്. ഓരോ വർഷവും 12-ൽ 1 വനിതയാണ് ഇരകളായി മാറുന്നത്. ആൻഡ്രൂ ടാറ്റയെപ്പോലുള്ള സ്ത്രീവിരുദ്ധ ഓൺലൈൻ ഇൻഫ്ലുവൻസർമാർ തീവ്രവാദികളെ പോലെ തന്നെ പിന്തുടരുന്ന യുവാക്കൾ കടുത്ത സ്ത്രീവിദ്വേഷം പകർന്നു നൽകുന്നതായി ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ മാഗി ബ്ലിത്ത് മുന്നറിയിപ്പ് നൽകി. 5 പോലീസ് രേഖപ്പെടുത്തുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിൽ 37% വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നാഷണൽ പോലീസ് ചീഫ്സ് കൗൺസിൽ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. കെവൻട്രിയിൽ വളർത്തുനായയുടെ കടിയേറ്റ് 30-വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഈ വർഷം നായയുടെ ആക്രമണത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്ത 4 മരണമാണിത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:15 സംഭവം നടക്കുന്നത്. ഇതിനു പിന്നാലെ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് സംഭവസ്ഥലത്തെത്തി. ആംബുലൻസ് സർവീസ് ആവശ്യമായ ചികിത്സ നൽകിയെങ്കിലും യുവതി മരിക്കുകയായിരുന്നു. അക്രമിയായ നായയെ പിടികൂടി. നായയുടെ ഇനം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഇനമല്ലെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ യുവതിയുടെ കുടുംബത്തെ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനിൽ ഏകദേശം 3 മില്യൺ ജനങ്ങൾ ബെനഫിറ്റുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. ഇവരെ തൊഴിൽ രംഗത്തേക്ക് തിരിച്ചെത്തിച്ചാൽ തന്നെ രാജ്യത്തെ ജോലിക്കാരുടെ ക്ഷാമം പരിഹരിക്കാം. ബെനഫിറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതി സാരമായ ഫലം സൃഷ്ടിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക നിശ്ചലാവസ്ഥ പരിഹരിക്കാൻ ആരോഗ്യം അടിസ്ഥാനമാക്കിയ സഹായം നൽകുകയാണ് വേണ്ടതെന്ന് പാത്വേ ടു വർക്ക് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വർഷം നീണ്ട പഠനത്തിൽ UKയിലെ ഏകദേശം 2.8 മില്യൺ ആളുകൾ സാമ്പത്തികമായി നിശ്ചലാവസ്ഥയിലാകുന്നതിന് കാരണം ദീർഘകാല അനാരോഗ്യമാണ്. ഇത് മാനസികവും ശാരീരികവുമാകാം. എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നമാണ് പ്രധാന വിഷയം.
ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ബെനിഫിറ്റിൽ ഉപരോധം വരുന്നതാണ് നിലവിലെ രീതി. എന്നാൽ ഇത് പഴയകാല രീതിയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹെൽത്ത് സർവീസുകളും ജോബ് സെന്ററുകളും ഏകോപിപ്പിക്കാൻ നിർദ്ദേശം വരുന്നത്. ജോലി ചെയ്യാത്ത 3 മില്യൺ ജനങ്ങളെ സാമ്പത്തികമായി ഉത്തേജിപ്പിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് ഗവേഷണ റിപ്പോർട്ട്. ജോബ് സെന്റർ പ്ലേസിലെ ജീവനക്കാരിൽ 4% ബെനിഫിറ്റ് നിയമങ്ങൾ നടപ്പാക്കുന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള ജോലി തരപ്പെടുത്തി നൽകുന്നതിലുമാണ് ശ്രദ്ധിക്കുന്നത്. അതേസമയം കരിയറിൽ മുന്നേറാനും മെച്ചപ്പെട്ട വരുമാനം നൽകുന്നതിലും ഇവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുമില്ല. മാത്രമല്ല സാമ്പത്തികമായി പ്രവർത്തിക്കാത്തവരെ ഇവർ അവഗണിക്കുകയുമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. നിപ്പ നിരീക്ഷണത്തിൽ ഉള്ളവരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. പൂനെയിൽ നിന്നെത്തിച്ച മൊബൈൽ ലാബിന്റെ പ്രവർത്തനവും ഇന്ന് തുടങ്ങും. മലപ്പുറത്ത് കേന്ദ്ര സംഘം ശാസ്ത്രീയ പഠനവും നടത്തും. നിലവിൽ 406 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 14-കാരൻ മരിച്ച പാണ്ടിക്കാട്ടും കുട്ടിയുടെ സ്കൂൾ പ്രവർത്തിക്കുന്ന ആനക്കയം പഞ്ചായത്തിലും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കാം. പാണ്ടിക്കാട് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടേതുൾപ്പെടെ തിങ്കളാഴ്ച പരിശോധിച്ച 11 പേരുടെ ശവപരിശോധനാ ഫലവും നെഗറ്റീവാണെന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നത്. നിലവിൽ 15 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. കുട്ടിയെ ചികിത്സിച്ച നേഴ്സ് ഉൾപ്പെടെ 2 പാലക്കാട് ജില്ലക്കാർ നിരീക്ഷണത്തിലുമാണ്. ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിൽ കുട്ടിയെത്തിയ സമയത്ത് ചികിത്സയിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിക്ക് കടുത്ത പനിയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന 3 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ 2 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് ആളുകളിൽ നിന്നും പണം തട്ടി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വന്ന മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയായ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് 600,000 രൂപ. ഇത്തരത്തിൽ നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് കിട്ടുന്നത്. അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിന് പിഴയടക്കണമെന്ന് കാണിച്ചാണ് കോഴിക്കോട് RTOയുടെ പേരിൽ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് സന്ദേശമെത്തിയത്. ചലാൻ നമ്പറും വാഹന നമ്പറും എല്ലാം ഉൾപ്പെടുന്ന സന്ദേശമെത്തിയത് വാട്സപ്പിൽ. APK ഫയലിനൊപ്പം വന്ന സന്ദേശം തുറന്നു നോക്കിയതേയുള്ളൂ, 47,000 രൂപയാണ് നഷ്ടമായത്. മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വന്നെങ്കിലും പണമില്ലാതിരുന്നതിനാലാണ് വൻസംഖ്യ നഷ്ടമാവാതിരുന്നത്. നൽകിയ പരാതിയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപണവുമുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ട്. മണ്ണിടിച്ചിലിന് മുൻപും ശേഷവുമുള്ള പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായതിന് 5-10 മിനിറ്റ് മുൻപ് ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് ഇന്ന് ലഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മുൻപ് ഈ നദിക്കരയിൽ ഏതൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു എന്ന വിവരം ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭിക്കും. പരമാവധി സൂം ചെയ്ത HD ക്വാളിറ്റിയുള്ള ദൃശ്യങ്ങൾ സാറ്റലൈറ്റിൽ നിന്ന് ലഭിക്കും. ഇത് പരിശോധിച്ചാൽ ഏതൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഏതൊക്കെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കാം. ഇതിൽ അർജുന്റെ വാഹനമുണ്ടോ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് ഈ ദേശീയപാതയിലെ CCTV ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് അർജുന്റെ വാഹനം ഈ പ്രദേശത്തേക്ക് കടന്നുവന്ന CCTV ദൃശ്യമുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡുടമകൾക്കും ഉണ്ടാകില്ലെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം 587,691 AAY കാർഡുകൾക്കും 20,000 പേർ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കുമാണ് ഓണക്കിറ്റ് നൽകിയത്. മഞ്ഞക്കാർഡിൽപ്പെട്ട ഈ വിഭാഗക്കാർക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. അതേസമയം വെള്ള നീല റേഷൻ കാർഡുടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി GR അനിൽ. നിലവിൽ വെള്ളക്കാർഡുടമകൾക്ക് 2 കിലോ അരിയും നീലക്കാർഡ് ഉള്ള കുടുംബത്തിലെ ഒരാൾക്ക് 2 കിലോ അരിയും വീതമാണ് ലഭിക്കുന്നത്. ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി സ്പോർട്സ് വാർത്തകൾ. തിങ്കളാഴ്ച നടന്ന വനിതാ ഏഷ്യാകപ്പ് T20 ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിൽ മലേഷ്യയ്ക്കും തായ്ലൻഡിനുമെതിരെ മത്സരിച്ച് സെമിഫൈനൽ ബർത്തിലേക്ക് ഇഞ്ചെടുത്ത് നിൽക്കുന്നതിന് ശ്രീലങ്കയും ബംഗ്ലാദേശും മികച്ച പ്രകടനങ്ങൾ നടത്തി. ആതിഥേയരായ ശ്രീലങ്ക മലേഷ്യയെ 114 റൺസിന് താർത്തപ്പോൾ ബംഗ്ലാദേശ് തായ്ലൻഡിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 4 പോയിന്റ് വീതമുള്ള ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിലെത്തിയത്. 69 പന്തിൽ 14 ബൗണ്ടറികളും 7 സിക്സറുകളും സഹിതം പുറത്താകാതെ 119 റൺസ് നേടിയ ചാമരി അത്തപ്പത്തു ശ്രീലങ്കയുടെ ആധിപത്യ വിജയത്തിന്റെ ശില്പിയായിരുന്നു. വരാനിരിക്കുന്ന ഐ ലീഗ് സീസണിന് മുന്നോടിയായി ഉഗാണ്ടൻ ഫോർവേഡ് ലുമാല അബ്ദു ഗോകുലം കേരള FC ചേരുന്നു. 26-കാരൻ AIF, കാൽമാർ FF എന്നീ ക്ലബുകൾക്കായി മുമ്പ് കളിച്ചിട്ടുണ്ട്. അവസാനമായി ക്രൊയേഷ്യൻ ക്ലബായ സ്ലേവൻ ബേലുപോക്കായാണ് കളിച്ചത്. ഉഗാണ്ട ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കുന്ന താരമാണ് അബ്ദു. 2019 അവർക്കായി അരങ്ങേറ്റം നടത്തിയിരുന്നു. ഉഗാണ്ടയ്ക്കായി ഇതുവരെ 6 മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. അവസാന ഐ ലീഗ് സീസണിലെ നിരാശ മറക്കാൻ ശ്രമിക്കുന്ന ഗോകുലം കേരള ഇപ്പോൾ ടീം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 108.09 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
റേഡിയോ